السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പരിശുദ്ധ സഹോദരന്മാരെ അള്ളാഹു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് സഫർ തിങ്കളുടെ ലാസ്റ്റത്തെ പൊതുനാസൈ തിക്കർ സത്യവിശ്വാസിയായ മോമിനീങ്ങ ഈ നാളുടെ വിഷയത്തിൽ മനസ്സിലാക്കുള്ളത് അള്ളാഹു സൃഷ്ടിച്ചതായ നാളിൽ ഒന്നായി തിക്കർ എല്ലാ വറച്ചിലും പൊതനാശ ഉണ്ട് അത് കടന്നിട്ട് പോണ്ടു അത്രമേ ചിക്കർ ആയെങ്കില പിന്നെ ഒരു കൂട്ട ആൾമാര് ഇന്നത്തെ നാളിക്ക് പേര് വെച്ചത് ഒടുക്കത്തെ പൊതനാശ മുസീബത്തിന്റെ നാളായി ചിക്കർ ആകാശത്തിൽ നിന്ന് 70,000 മുസീബത്ത് ഇറങ്ങരു അത് പോകണുണ്ടായെങ്കില് എന്റെ പ്രത്യേകമായിട്ട് ചില കർമ്മ ആക്കണം ധാരാളമായിട്ട് സൂറത്ത് യാസീൻ ഓതണു യാസീൻ ഓതുമ്പോത്തു സലാമുൻ കൗലൻ മിർ റബ്ബിർ റഹീം എത്തുമ്പോത്തു നിപ്പാട്ടിത്ത് അതിനെ മാത്രം ആയിര പക്ക ചെല്ലണു അതേപോലെ ധാരാളമായിട്ട് ദാനധർമ്മ ആക്കണു അതേപോലെ മസി കൈക്ക് എന്ത് പാട്ടിത്ത് ഉസ്താദിനങ്ങ നക്ക് പാട്ടുതായ ഒരു നാളായി ചിക്കർ അങ്ങനെ ധാരാളമായിട്ടും സത്യത്തില് സഹോദരന്മാരെ നോക്കും എന്തായി ചിക്രിത് ഇതൊക്കെ ഇങ്ങനെ തെളിവായിട്ട് കൊണ്ടുവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള കളവായി തിക്കർ അള്ളാഹുറെ റസൂല് ചെല്ലാത്ത മൗലു ആയിട്ടുള്ളതായ ഹദീസായി തിക്കർ എത്ര ജാഗ്രത ഒരു വിഷയത്തിക്കറത് അള്ളാഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തല്ലേ നന്റെ മേല് നിങ്ങ കളവ് ചെല്ലത് ലൈസ കദീബിൻ അല അഹദീൻ വേറെ ഒരാളെ മേല് കളവ് ചെല്ലത് പോലെ അല്ല കളവ് ചെല്ലത് പാപ്പായി ചിക്കർ മുനാഫിക്കർ ലക്ഷനായി തിക്കർ ആരെ പേരിലും കളവ് ചെല്ല ബുദ്ധിറ ഗുരുതരമായിട്ടുള്ള പാപ്പായി തിക്കർ ആയെങ്കില റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലത് നന്റെ പേരിൽ നിങ്ങ കളവ് ചെല്ലത് നാ ചെല്ലാത്തത് നാ പടിപ്പാട്ടത്തത് നന്റെ പേരിൽ നിങ്ങ കളവ് വെച്ച് കെട്ടത് ഇത് ബാക്കി നിങ്ങളെ മേലിൽ കളവ് വെച്ച് കെട്ടിയതുപോലെയല്ല അത് ബാക്കി നിങ്ങളെ മേലെ കളവ് വെച്ച് കെട്ടി വലിയ ശിക്ഷ എത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കളവ് വെച്ച് കെട്ടിയെങ്കിൽ എന്താ എത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നന്റെ മേൽ ഓർത്ത കളവ് വെച്ച് കെട്ടിയാണ് ഉണ്ടായെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലത് ഫല്യതബവ്വഹു മഖഅദഹു മിനന്നാർ അവനു നരകത്തിൽ ഒരു സീറ്ററെ അവനു കാത്തിക്കട്ട് ഉറപ്പായിത്തിക്കർ അള്ളാഹു കാത്തു സലാമത്താക്കട്ട് സഹിയായിട്ടുള്ളതായ ഹദീസ് ഐത്തിക്കർ സഹോദരന്മാരെ അപ്പൊ ഇങ്ങ തെളിവായിട്ട് കൊണ്ടുവേണ്ട ഏതൈത്തിക്കർ ഇതുക്ക് ഒന്നു പിന്നെ ഇമാം ഇബിൻ ആറഫ അതേപോലെ ഇമാം ഖതീബുൽ ബഗ്ദാദി അയാളെ താരീഖുൽ ബഗ്ദാദിലുള്ള സംഭവം അതേപോലെ ഇമാം തബറാനി ഔസത്തില് ബഹേക്ക് സുനനില് എല്ലാം കൊണ്ടുവേണ്ട ഒരു വിഷയത്തിക്കർ എന്തൈത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തുണ്ട് എന്തോ ആഖിറുൽ അർബിയായി മിന ഷഹരി യൗമുൻ യൗമുൻ അഹ്സിൻ മുസ്തമിർ ആഖിറുൽ അർബിയായി മിന ഷഹർ പിന്നെ തിങ്ങലിലുള്ളതായ പിന്നെ പൊതനാശ തിങ്ങളുടെ ലാസ്റ്റത്തെ പൊതനാശ എല്ലാ തിങ്ങളിലുള്ള ലാസ്റ്റത്തെ പൊതനാശ യൗമു നഹ്സിൻ മുസ്തമിർ സ്ഥിരമായിട്ട് നഹ്സ് ബണ്ടതായ നാളായി തിക്കറ് നോക്കും ഇത് എന്തായി തിക്കർ ഈ സംഭവം ഇത് മൗലു ആയി തിക്കർ മൗലു ചെന്നെങ്കിൽ ഏറെ ഹദീസര പണ്ഡിതന്മാർ ചെന്നത് അത് മൗലു നിർമ്മിതമായിട്ടുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേല് വെച്ച് കെട്ടിയതായ ഹദീസ് തിക്കർ നോക്കോ ഇമാം ബുഖാരി അടക്കം ചെന്നത് ഈ ഹദീസ് മുൻകറായി തിക്കർ അതേപോലെ ഇമാം ദാറുഖുത്തിനി ചെന്നത് ഇത് മത്രൂഖ് ആയി തിക്കർ ഇബ്നു ഹിബ്ബാൻ റഹ്മഹുള്ളാ ചെന്നത് ഇത് മൗലു ആയി തിക്കർ നോക്കോ ഏതും അംഗീകാരമായതല്ല ഇമാം ബുഖാരി ചെന്നത് മുൻകർ എതിർക്കപ്പെട്ടത് അതേപോലെ മൗലു നിർമ്മിതമായിട്ടുള്ളതായ ഹദീസ് മത്രൂഖ് മത്രൂഖായിട്ടുള്ള ഹദീസ് അതിൽ അമലാക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ വെച്ച് കെട്ടിട്ട് കലവ് ചെല്ലതായി തിക്കർ മൗലു ആയ വിഷയം മൗലു ആയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാത്തത് എത്ര ജാഗ്രത ആക്കാനായിട്ടുള്ളതായ ഒരു വിഷയ തിക്രത് പിന്നെ ഫതഉൽ ഖദീറിൽ ഇമാം ഷൗക്കാനി ചെന്നിറ അതിലപ്പുറവും ഇപ്പുറവും വായിച്ചിട്ടെങ്കിൽ ഇമാം ഷൗക്കാനി തെളിവായിച്ച് കൊണ്ടുവന്നതല്ല ഏനു നിങ്ങൾ നോക്കൊരു സഹോദരന്മാരെ ഏനു ഞങ്ങൾ ചിന്തിക്കുക വേനായിട്ട് ഐ തിക്കറ് ചില വിഷയം ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത് പിന്നെ ഒരു തെളിവ് ഇങ്ങനെ എന്തായി ചിക്കർ കൊണ്ടുപണ്ടേ ഇന്നത്തെ നാളില് 70,000 മുസീബത്ത് ആകാശ ലോകത്തിൽ നിന്ന് ഭൂമി ലോകത്ത് ഇറങ്ങരുത് നോക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നൊരു പച്ചക്കളോ അങ്ങനത്തെ ഒരു സ്വഹിയായിട്ടുള്ളതായ ഹദീസ് ഇല്ലേ ഇല്ല സ്വഹിയായിട്ടുള്ള അങ്ങനത്തെ ഒരു ഹദീസ് ഇല്ലേ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേല് വെച്ച് കെട്ടതായ മാലു ആയിട്ടുള്ളതായ വിഷയ ചിക്കർ ഏത് ഹദീസിലുള്ള സ്വഹിയായിട്ടുള്ള ഒരു ഹദീസും ആ വിഷയത്തിൽ ബന്ധിച്ചില്ല എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയത്തിക്കർ
അന്ന ഫീ ദീനിൽ ഇസ്ലാമി നാഫിലത്തൻ, ജുഹലായങ്ങൾപ്പെട്ടതായ ചില ആൽമാർ ദീനിൽ ഇങ്ങനത്തതായ സുന്നത്തായിട്ടുള്ളതായ പ്രതിഫലർഹമായിട്ടുള്ളതായ കാര്യം കൊണ്ട് ചെന്ത് അങ്ങ് വാദിക്കാർ. അതേ കാലഘട്ടത്തിൽ അങ്ങ് വാദിച്ചുകൊണ്ട് വന്നറാർ സഹോദരന്മാരെ. പിന്നെ ചില ഇമാമിങ്ങ അങ്ങനെ കിതാബുലു ഈ വിഷയത്തിൽ ചെന്തിന്നിട്ടെങ്കിൽ അങ്ങനെ ഇജ്തിഹാദിൽ വന്നതെത്തിക്കും. അതൊക്കെ സ്വഹിയായിട്ടുള്ളതായ ഹദീസിലെ ഒരു പ്രമാണവും ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, 70,000 മുസീബത്ത് അണ്ടത്തെ നാലില് ഭൂമി ലോകത്തേക്ക് ഇറങ്ങരുത്. അപ്പൊ നീ എന്താ കൊണ്ടു സൂറത്ത് യാസീൻ ഓതുന്നു, എന്നിട്ട് യാസീൻ ഓതുമ്പോ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം അവിടേക്ക് എത്തുമ്പോ നിപ്പാട്ടിത്ത് അതിലെ 1000 പക്ക. പിന്നെ ഒരു മൊയിലാറ് ചെന്നത് 1313 ആറുണ്ട് സ്വർത്തക്ക് പോകു തീരാണ്ട് ചെന്ന ഇങ്ങനെ കീസ ഗമ്മത്തേരുണ്ട്. എനിക്ക് ബേന്മയത്ര കിട്ടിയത് മക്കളെ കൈക്ക് മസി എഴുതിട്ട് പൻസാരിട്ടിട്ട് നക്കുപാട്ടിത്ത് മക്കളുടെ ചെന്നറാറ് പറമ്പത്തേക്ക് എന്നെ എടുത്തോണ്ട് പോറു കാലി പറഞ്ഞാണ്ട് നോക്കറു സഹോദരന്മാരെ. അപ്പൊ രായത്തെങ്ങാറ് സ്വർത്തക്ക് പോകണ്ടാണ്ട് അല്ലേ, ഇങ്ങനെ ഉണ്ട് ഇസ്ലാമില്. അപ്പൊ ഇങ്ങനെ ചിലർ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗണ്ട് പനി വന്നിട്ട് ഹാഫിദ് ഇബ്നു അജൽ അസ്ഖലാനി ഫതവുൽ ബാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നത് സഫറിന്റെ അവസാനത്തെ 14 ചെന്നത് ചില അഭിപ്രായം വന്നത് ആയെങ്കിൽ 6 സ്വഹാബി എത്തിക്കറി കൊടുക്കത്തെ 14 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഭാര്യമാരുണ്ട് ഹയാത്തിൽ ഇന്നാർ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങ ഞങ്ങളെ ഉമ്മമാർ ഏത് ഭാര്യമാരെ എത്തിക്കരു കൊടുക്കത്തെ 14 ഏത് സ്വഹാബി വനിത എത്തിക്കരാക്കിയോ 6 ചെന്നര് ഇമാം ഷാഫി റഹ്മുള്ള ചെന്നറ ഇമാം അബൂ ഹനീഫ് റഹ്മുള്ള ചെന്നറ ഇമാം മാലിക് റഹ്മുള്ള ചെന്നറ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള ചെന്നറ 6 ചെന്നര് ആരാ ഇമാമിങ്ങ അങ്ങനെ ഇജ്തിഹാദിൽ വന്ന വിഷയത്തിരെ എഴുതിയതിരെ ഇങ്ങ പ്രമാണാക്കിത്തു കൊണ്ട് പണ്ടിട്ടെങ്കിൽ ഖുർആനുക്കും ഹദീസുക്കും ഇജ്മാഉക്കും ഖിയാസുക്കും എന്ത് വാല്യൂ എത്തിക്കറുള്ളത് ചിന്തിക്കാനായ ഒരു വിഷയത്തിക്ക സഹോദരന്മാരെ. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നിട്ട് ചെന്തലിങ്ങാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി മുന്നോട് വന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നോട് പനി വന്നില്ലേ, നുബുവത്തിന്റെ തുടക്കത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചിറ് അല്ലെ ഖദീജ റളിയല്ലാഹു അൻഹര മുട്ട ബന്ത് സമ്മിലൂനി യാ ഖദീജ നന്നെ പൊതപ്പെട്ടിട്ട് മൂടു. ഇമാം ബുഖാരി സ്വഹീൽ ബുഖാരിയുടെ തുടക്കത്തിലെ ഉദ്ധരിക്കരു ബാബു കൈഫ ഖാന ബദൗൽ വഹീച്ചതായ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസം അനുഭവിച്ചൊരു ജീവിത കാലത്തിൽ അതെന്താ നിങ്ങൾ അണ്ട് കൊടുക്കത്തെ നാളെ ചെന്ത് പേർ വെക്കാത്ത എത്ര പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വഫാത്തുക്ക് മുന്നുള്ള മരണത്തുക്ക് മുന്നുള്ള ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ടെന്നെ നിങ്ങൾ ഉടക്കത്തെ നാളെ ചെന്ത് പേര് വെക്കാത്ത എത്ര എത്ര സംഭവം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന്റെ തുടക്കത്തിൽ പനി വന്ന് പേടിച്ചിത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാന ചെന്ത് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കരുത്. അത് മാത്രമല്ല ഹിജ്റ 3 വർഷം നടന്നതായ ഉഹുദ് യുദ്ധ എലോതോല ബണ്ടതായ സ്വഹാബിമാർ ഷഹീദായർ മഹാനായ ഹംസ റളിയല്ലാഹുനൂരെ പോലത്തെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുനൂരെ പോലത്തതായ പ്രഗത്ഭരായ ഹംസ റളിയല്ലാഹുനൂരെ കൊന്നത് ഏത് റൂപത്തിലെത്തിക്കറ് അത് ഞങ്ങൾ പഠിച്ചെത്തിക്കറ രണ്ടത്തെ നാലൂറ് ശോക ആചരണാക്കിയിട്ടില്ല എന്താ ഒരു നൈസര നാല് ചെന്ത് സഹാബിമാരാക്കിയത്തില്ല നിങ്ങ എന്താക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജണ്ട് പല്ല് പോയിട്ടില്ല ഉഹുദിൽ തീന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹയാത്ത് കാലത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസം അനുഭവിച്ചത് കഷ്ടപ്പാടുകൾ സഹിച്ചത് ദാരിദ്ര്യം വരെ സ്വഹാബത്തു നേരിട്ടില്ലേ. അതേപോലെ നോക്കൊരു അതിരെ കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മക്ക ആൽ മക്ക ഹാസിം അബ്ദുള്ള ഇബ്രാഹിം ചെറിയ വയസ്സിലെ മരണപ്പെട്ടാറ് ചെറിയ വയസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആൺ മക്ക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പിന്നെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹരെ മക്കൾ ഹസൻ ഹുസൈൻ അതേപോലെ മുഹ്സിൻ ഉമ്മു കുൽസും സൈനബ് അതിൽ മുഹ്സിൻ ചിലതായ കിടാവ് ചെറിയലെ മരണപ്പെട്ടു ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണും എത്ര എത്ര കർബല എത്ര എത്ര സംഭവം ഉണ്ട് എന്ന് നിങ്ങൾ ശോകാചരണാക്കില്ലേ എന്ന് അത് ഒരു നഹസര നാളിട്ട് നിങ്ങാക്കില്ലേ. അപ്പൊ നിങ്ങക്ക് പ്രമാണം ഇല്ലേ ദീനിൽ തെളിവില്ലേ ആൽമാരെ വിശ്വാസത്തിലെ കവർന്നെടുക്കുക വേണ്ടിട്ട് ആക്രതായ പരിപാടിയായിരിക്കും. ഞങ്ങൾ അത് ചിന്തിക്കണം. അള്ളാഹു നിങ്ങൾക്ക് തന്നതായ ബുദ്ധി കൊണ്ടിട്ട് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും അയ്യാ എന്നെ നിങ്ങൾ നോക്കൂ സഹോദരന്മാർ എത്ര സംഭവം ഇതൊക്കെ ഉദ്ധരിക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മോന് കിടാവ് ഇബ്രാഹിം ചിലതായ കിടാവ് ആര്യത്തുൽ കിബത്തി കിബത്തിയ ചിലതായ അടിമസ്ത്രീയിൽ നിന്നുണ്ടായ ചെറിയലെ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ബേജാറായി ഇവരെ കണ്ണിൽ നിന്ന് ധാരാളമായിട്ട് കണ്ണിരെ തണ്ണിൽ നിർ
അണ്ടെന്തായിക്ക് അണ്ട് പിന്നെ ഹദീസിൽ നിങ്ങൾക്ക് കണ്ടു എന്തായി കുറിച്ച് നേട്ടെങ്കിൽ അണ്ട് ഗ്രഹണ സൂര്യക്ക് ഗ്രഹണ ബാധിച്ച് അപ്പൊ ചില ആൾ മറിച്ചെന്നാറ് എന്റെ ഇബ്രാഹിം ചെല്ലറതായ കിടാവ് മരിച്ചിട്ടാകുമ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ ഇബ്രാഹിം ചെല്ലറതായ കിടാവ് മരണപ്പെട്ട കാരണത്തിലേത്തിക്കറ് ഗ്രഹണ ബാധിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ശക്തമായിട്ട് അതിനെ എതിർത്തു. ഹദീസിൽ നിങ്ങൾക്ക് കണ്ട് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയത്തില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുരെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായ രണ്ട് ദൃഷ്ടാന്തത്തിക്കർത്തിക്കർ. അത് ഒരാളും മരിക്കൽ കൊണ്ടുത്ത ജനിക്കൽ കൊണ്ടുത്ത സൂര്യക്ക് ഗ്രഹണ ചന്ദ്രക്ക് ഗ്രഹണ ബാധിക്കില്ലേ, അത് അള്ളാഹുരെ തീർമാനത്തിക്കർ. വേറെ ഒരു ഹദീസിൽ അങ്ങനെ ഗ്രഹണ ബാധിച്ചതായി നിങ്ങൾ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുരെ സ്മരിക്കോറു ഇസ്തിഗ്ഫാറാക്കോറു പ്രാർത്ഥിക്കോറു ചിന്ത അലിസ്ലമ്മ ആ കാരണത്തിലേത്തിക്കർ സൂര്യഗ്രഹണം നിസ്കരിക്കറോ അല്ലെ സലാത്തുൽ ഖുസൂഫ് ചന്ദ്രഗ്രഹണം നിസ്കരിക്കറോ. അപ്പൊ ഇവിടെ ഇത്ര വ്യക്തമായിട്ട് ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ട് ഒരാള് മരിക്കലോട് കൂടിത്ത ജനിക്കലോട് കൂടിത്ത സൂര്യക്കും ചന്ദ്രക്കും ഗ്രഹണം പിടിക്കില്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എത്തിക്കാറ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നൊരു ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാത്ത പഠിപ്പിക്കാത്ത സഹാബിമാരെ ചെറിയലില്ലാത്ത മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചു പോയ ആൾമാർ കാട്ടിത്തരാത്തതായ ഇജ്മാ ഇല്ലാത്തതായ പ്രമാണ ഇല്ലാത്തതായ കാര്യത്തിനെ വെച്ചിട്ട് അതിരെ മേലിൽ ആർ എന്ത് അഭിപ്രായച്ചെന്നെങ്കിലും അത് എടുക്കുന്നുണ്ടില്ല. അപ്പൊ അതിനെ പേരിലാക്കുന്നതായ ധാരാളം അനാചാരമുണ്ട്, അത് കർശനമായിട്ട് ഞങ്ങ അതിൽ നിന്ന് പൊട്ടുനിക്കുന്നുണ്ട് മാത്രമല്ല അത് എതിർക്കാനായ ഒരു വിഷയത്തിക്കറി. അള്ളാഹു നല്ലത് മനസ്സിലാക്കുന്ന തോഫീക്ക് തരും.